വ്യത്യസ്തമായ മീനുകളുടെ ഒരു കലവറ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. പൊരിച്ചതും തോരൻ വെച്ചതും പുലർത്തിയതും ആയ മീനുകളും ഇലയിലെ നാടൻ ഊണും എല്ലാം കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കൂടെ ഒന്ന് നോക്കാം. സാമ്പാറുടെ ഓയസ്റ്റർ, മീൻചാറ്, കലവ, അതുകൂടാതെ പഴങ്കഞ്ഞിയും ചട്ടിച്ചോറും ഒക്കെ കിട്ടുന്ന കുടുംബശ്രീ നടത്തുന്ന പഴങ്കഞ്ഞിക്കട എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ടോട്ടൽ രണ്ട് കടകളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള മുളവുകാടിലെ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു ബോർഡ്, എണ്ണിയ തീരാത്ത ഐറ്റങ്ങളുള്ള ബോർഡ്, മൊത്തം മീൻ്റെ ഐറ്റങ്ങളാണ്. അപ്പോൾ ഈ ബോർഡിൽ കാണിക്കുന്ന എല്ലാം എന്നും ഉണ്ടാകണമെന്നില്ല, ആ അന്നെന്നുള്ളത് ഇവിടുത്തെ ഒരു വൈറ്റ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് വന്നേ, എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പോയി നോക്കട്ടെ. അപ്പോൾ കയറി വരുമ്പോഴേ ഇവിടെ ഇരിക്കാനുള്ള, അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കുറേ സിറ്റിംഗ് ഉണ്ട്, അവിടെ എല്ലാം നമുക്ക് ഇരിക്കാൻ പറ്റും. അതുകൂടാതെ ഇവിടെ റൈറ്റ് സൈഡിലും ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ അപ്പോൾ രാവിലെ 12 മണി ആയുള്ളൂ. അപ്പോഴേ ഇവിടെ മീൻ വറപ്പ്, ഇല തുടയ്ക്കൽ, അപ്പോൾ മീൻ വറക്കുന്നതിൻ്റെ കൂടെ കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. 12:30 ആകുമ്പോഴത്തെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ആകും. അപ്പോഴത്തേക്കുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. അതാത് ദിവസത്തെ വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ അതാ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. വില ഉൾപ്പെടെ ഇവിടെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ പലതരം ചട്ടിയിൽ മീൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് കണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് പറഞ്ഞാൽ അവരെടുത്ത് അത് തരും. അതുകൂടാതെ നമ്മുടെ ടേബിളിൽ തന്നെ അവർ സെർവ് ചെയ്യുകയും ചെയ്യും. ആദ്യം ചോറ് തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇനി കറികളൊക്കെ വരാം. തോരൻ്റെ ബീട്രൂട്ടിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പച്ചടി, പിക്കിള് ഇതിൻ്റെ കൂടെ കിടന്നേ മിക്സ്ഡ് അടിച്ചാൽ ചില മീൻചാറും ചില സാമ്പാറുടെ മിക്സായിട്ട് കുഴിച്ചത് പശാല ആ അങ്ങോട്ട് ഏറെ മീൻകറി, കൂന്തൽ, പാൽക്കൊഞ്ച്, ഇത്രയുമാണ് നമ്മളിന്ന് വാങ്ങിച്ചത്. തന്നെ ഓയസ്റ്റർ മുരി ഇറച്ചി ഉലർത്തിയാണ് നമ്മൾ കഴിച്ചു നോക്കാം. കുരുമുളകൊക്കെ ഇട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പാൽക്കൊഞ്ച് ഇത് കഴിച്ചു നോക്കാം. വാലി ചെറിയ ഇതുണ്ടാവും, തോട് ബാക്കി ഒന്നുമില്ല, കടിച്ചു തിന്നാനുള്ള. അതും കൊള്ളാം, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. നല്ല സ്പൈസ് സ്പൈസുണ്ട് കേട്ടോ, നല്ല എരിയുണ്ട്. ഇനി കണവ, കണവ റോസ്റ്റ് ചെയ്തതാണ്, നമുക്ക് കഴിച്ചു നോക്കട്ടെ. മീൻകറി നല്ല പുളിയൊക്കെ ഇട്ടാണ് സൂപ്പറാണ്. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഈ മൂന്ന് വിഭവങ്ങളാണ് കിട്ടുന്നത്. ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യേണ്ടി വരും. ഓയസ്റ്റർ ചോറിലൂടെ കഴിച്ചോ. മീൻചാറ് കഴിച്ചേക്കുന്നത് മീൻചാറും ഓയസ്റ്റർ ചോറ്. ഓയസ്റ്റർ സൂപ്പറാണ്, മീൻകറി ഇത് രണ്ടും സൂപ്പറാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു, അതാണ് ഈ സാധനം. കേരമീൻകറി, ഓയസ്റ്റർ, മുരുവിറച്ചി ഫ്രൈ ചെയ്തത്, ഇത് രണ്ടുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം ഓക്കെ. 6 ഊണ്, 1 ചെമ്പല്ലി, 2 മീൻകറി, 1 കണവ, 1 ഓയസ്റ്റർ, 1 പാൽക്കൊഞ്ച്, 3 സാധനങ്ങൾക്ക് ടോട്ടൽ 1900 രൂപയാണ് ആയത്. 550 രൂപ ചെമ്പല്ലിക്ക് തന്നെയാണ് വില. അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പടാകുളത്ത് ബൈപ്പാസ് ജംഗ്ഷനിലുള്ളതാണ്, തീരദേശ പഴങ്കഞ്ഞിക്കട. കട നല്ല ഭംഗിയായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോഴേ വിലവര പട്ടിക ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഷോപ്പ് 6 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കട അതാണ്. ഇത് തുടങ്ങിയിട്ട് 1.5 മാസമേ ആയുള്ളൂ. ഇത് കുടുംബശ്രീ നടത്തുന്ന ഒരു കടയാണ്, എഴുതിയിട്ടുണ്ട്. ഈ കടല, ചമ്മന്തി എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വരുന്നവർക്ക് ഇതെടുക്കാം, നമ്മൾ കൊടുക്കുക. 3 തരം ചമ്മന്തിയുണ്ട്. ഇതെന്ത് തന്നെ തേങ്ങയുടെ നാളികേര ചമ്മന്തി, മുളക് ചമ്മന്തി,
ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അടുത്തത് കൊടുത്തണ്ട. ഇത് ഏത് മീനായിട്ട് മാന്തള്. ഇത് മാന്തള് ഉണക്ക മീൻ മാന്തള് സൈഡിൽ വെക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് അച്ചാർ അതിനോട് ഇടുന്നുണ്ട്. നെയ്ച്ചോറ് 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 അടുത്ത് രണ്ട് പേർക്ക് വേണ്ടി കിട്ടുകയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പഴങ്കഞ്ഞിയും ചട്ടിച്ചോറുമാണ്. പഴങ്കഞ്ഞിയുടെ കൂടെ ഈ സൈഡിലുള്ള കറിയും കൂട്ടാനും നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കിട്ടും. ചട്ടിച്ചോറിന് 210 രൂപയും പഴങ്കഞ്ഞിക്ക് 80 രൂപയാണ് വില. പഴങ്കഞ്ഞി അൺലിമിറ്റഡ് ആണ് കേട്ടോ. നല്ലൊരു കുഞ്ഞ് തവിയുണ്ട്. തവിയുമായിട്ട് വന്നേക്കുന്നത് അതിനകത്ത് കപ്പ അങ്ങോട്ട് ഇട്ടിട്ട് കുഞ്ഞ് പാത്രത്തിൽ കപ്പയുണ്ട്. ആദ്യം എന്താ പറയുക, ഈ തവി എടുത്തുകൊണ്ട് മാറ്റി വെക്കുക, അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നീട് പപ്പട ഓടിക്കട്ടെ. ആവശ്യമുള്ള ചമ്മന്തി കേട്ട് കൈ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. മീൻ കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല പുളിയുണ്ട്. ഇടിച്ച ബീഫ് 150 രൂപയാണ് വില. മുളകൊക്കെ തിരുമി പിടിപ്പിച്ചത്, ഇടിയിറച്ചി മുളകിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതും ഇടാം. അപ്പം നമുക്കൊരു പച്ചമുളക് മിസ്സിങ് ഉണ്ട്. അപ്പം ചേച്ചിയോട് പറയുന്നുണ്ട് പച്ചമുളക് കൊടുത്തരാം. അപ്പം രണ്ട് കാന്താരി മുളകുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഉടച്ചേക്കാം. അപ്പോൾ സ്പെഷ്യലുകളും പറഞ്ഞെടുപ്പിച്ചാണ്. നല്ല പോലെ ഞെവിടും, ഞെവിടുക എന്ന് വെച്ചാൽ നല്ല പോലെ കേട്ടോ. ഇടിച്ച ബീഫ്, മുളകിട്ട് ഇടിച്ച ബീഫ്, അതുകൂടെ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടുക അതിലൂടെ. എന്നാലേ ആ കോമ്പിനേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. അതും ഇളക്കിയിട്ട് സൂപ്പർ. എങ്ങനെയുണ്ട്, കൊള്ളാമോ നിങ്ങൾ കഴിക്കുന്നത്? എന്തോ ആ പഴങ്ങൾ അല്ലേ, കറിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മീനും ചാളവർത്ത എല്ലാം ഉണ്ട്. മീനിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട്. ഉണക്കമീന് ഉണക്കമീൻ സൂപ്പറായി കൂടെ. എല്ലാം നല്ല കാളാഞ്ചി ഗ്രില്ല് ചെയ്തത്, വാഴയില പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. 500 രൂപയൊക്കെയാണ് ഈ മീനിൻ്റെ വില. തനതായ മസാല ചേർത്ത് ഗ്രില്ല് ചെയ്താണ് വാഴയിലയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്, ഫ്രഷ് സാധനമാണ്. 1 kg ബീഫൊക്കെ നല്ല പൊടി പൊടിയായിട്ട് തരിതരിയായിട്ടിരിക്കുന്നു. ഇടിച്ച് പൊടിച്ച് അതിനകത്ത് മസാലയൊക്കെ ഇട്ട് മുളകൊക്കെ ഞെവിടി കിട്ടിയിരിക്കുന്ന സാധനമാണ് ഇടി ഇറച്ചി. വെടിയിറച്ചി പോലെ ഇടിയിറച്ചി നല്ല പൊടി പൊടിയായിട്ട്. ഇവിടെ കള്ളൂടെ ശകലം വേണം അതല്ലേ, നല്ല കംപ്ലീറ്റ് ആയനെ. അബിന്ദ് മാറിപ്പോയോ? ലാസ്റ്റ് വേണേ ഈ വാലും ചപ്പ ഏതാ
മസാല എല്ലായിടത്തും വാലിൻ്റെ താഴെ വരെ മസാല പിടിച്ചിട്ടുണ്ട്. നല്ല മല്ലിയിലയാണ്. ശ്രദ്ധിച്ചു കഴിക്കണം കേട്ടോ, അല്ലെ വാക്ക് കയറും. നമ്മുടെ മുള്ളുണ്ട് ശരിക്കും. അപ്പോൾ നല്ല മീനും നല്ലായിരുന്നു, പഴങ്കഞ്ഞിയും നല്ലായിരുന്നു, അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു, അതും നല്ലായിരുന്നു. പിന്നെ മീൻകറി എല്ലാം ഫ്രഷ് സാധനമായിരുന്നു. പഴങ്കഞ്ഞി ഒഴിച്ച്, പഴങ്കഞ്ഞി ഫ്രഷ് അല്ല കേട്ടോ, അതിൻ്റെത്തെയാണ്. അതെല്ലാവരുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ബൈപ്പാസിലേക്ക് മാറിയാണ്. കൂടുതൽ ആളുകൾക്ക് വരാനും കഴിക്കാനും സൗകര്യം. എറണാകുളത്ത് നിന്ന് പോകണവർക്ക് കോഴിക്കോട് നിന്നാണെങ്കിലും. അപ്പൊ ഈ കടയിലെ നമ്മുടെ വാങ്ങിച്ച ഫുഡെല്ലാം നല്ലതായിരുന്നു, വളരെ ടേസ്റ്റ് ആയിരുന്നു. ഇതായിരുന്നു കട, തീരദേശ പഴങ്കഞ്ഞി കട. ചട്ടിച്ചോറ് പിന്നെ എല്ലാം ഉണ്ട്, ബിരിയാണി, നെയ്ച്ചോറ്, മസാല എല്ലാം ചട്ടിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ പുതിയൊരായിട്ട് വേണം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. പഴങ്കഞ്ഞി കട.